ഹായ് ഫ്രണ്ട്സ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയോ ആയിട്ടാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും കൂടെ പറ്റുന്നതാണ്. പിന്നെ ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഇതാ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഫസ്റ്റ് വഴറ്റിയെടുക്കാം. അതൊന്ന് അങ്ങ് വഴന്ന് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പൊടിയുടെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഞാനൊരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഒന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പോഴും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഉള്ളിലൊന്ന് വരട്ടെ അതുവരെ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉരുളൻകിഴങ്ങ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ള കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അതങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ അതും കൂടി അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കവറിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി കവറിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം മൈദ കേട്ടോ, 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് അപ്പോൾ 1-2 പിഞ്ച് മാത്രം മതിയാവും. പിന്നെ ഞാനിതാ 1 കപ്പോളം പാലാട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് അടിച്ചാൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ മൈദ ഇങ്ങനെ കട്ട കുത്തിയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഈ അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. വല്ലാണ്ടങ്ങ് ലൂസാവാനും പാടില്ല, വല്ലാണ്ടങ്ങ് തിക്കാവാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളതൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്കിതിൽ ഒരു 8 ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാനുണ്ടാവേ. അപ്പോൾ അതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേര് ചൂടാക്കി എടുത്താൽ മതി. വല്ലാണ്ടങ്ങ് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ വല്ലാണ്ടങ്ങ് ചുറ്റിയിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൽ ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഓരോ തവിയായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതുപോലെ ഒന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് ചൂടായാൽ പെട്ടെന്ന് അങ്ങ് ചുറ്റിയിട്ട് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നേരൊരു ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ആയിട്ട് വരട്ടെ. ഇപ്പോൾ അതായത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ എടുത്തിട്ട് ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. അത്ര മതി. അപ്പോൾ നൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്തെടുക്കണേ. ഇനി ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ദോശയൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. കണ്ടില്ലേ, തീരെ കട്ടില്ലാണ്ട് നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ ദോശയും ഞാൻ അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 8 ദോശയാണ് ഞാൻ അതുപോലെ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കോഴിമുട്ട ഒന്ന് ഞാൻ പുഴുങ്ങിയെടുത്തതിന് ശേഷം 4 ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ വേണം നമുക്കിതിലേക്ക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മൈദ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഒരു മൈദയുടെ ദോശ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് കുറേശ്ശായിട്ട് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒരു ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുട്ട ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കവർ ചെയ്തെടുക്കുക കേട്ടോ. മൊത്തമായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കവർ ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ഫില്ലിങ്സ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്തിട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി എടുക്കുക കേട്ടോ. ഉരുട്ടിയിട്ടല്ല, ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മൈദയുടെ ദോശയുടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ആ ഒരു മൈദ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡും അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ആ ഒരു പശ ഉള്ളതുകൊണ്ട് തന്നെ അത് ആ ഒരു മൈദയുടെ പശ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒട്ടിയിട്ട് നിൽക്കും കേട്ടോ. ഒട്ടും ഇങ്ങനെ വിട്ടൊന്നും പോരൂല. അതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗവും നല്ല പോലെ സീൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്യാം, അതേപോലെ ഡീപ് ഫ്രൈ ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. വല്ലാണ്ട് അങ്ങ് ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ഇട്ടിട്ട് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്നായി വന്നപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡും ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ അങ്ങ് കോരിയെടുക്കാം. എല്ലാം ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അധികം ഓയിലൊന്നും ഇല്ലാണ്ട് കുറഞ്ഞ ഓയിലാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. പിന്നെ ഇതുപോലെ അങ്ങ് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും തന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മളിതിൽ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ഇതുപോലെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും കൂടെ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയും അതേപോലെ ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉള്ളിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു മുട്ടയും അതേപോലെ ഫില്ലിങ്സൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.